നമസ്കാരം. അത കലിദിനാദാരഭ്യ 1,869,392 നാൾ ചെന്ന കലിയുഗ ദിവസേ തസ്മിൻ കാലേ ധനുർഷനി കന്യവ്യാഴം ഉത്തരായണി തത്ര കൊല്ലം 1,192 മേടമാസം 1 വെള്ളിയാഴ്ച ഉദയാൽ പൂർവം 10:37 വിനാഴികയ്ക്ക് ഇംഗ്ലീഷ് വർഷം 2017 ഏപ്രിൽ മാസം 14 വെള്ളിയാഴ്ച പുലർച്ചെ 2:04 വിശാഖം നക്ഷത്രം തൃതീയ പാദവും കൃഷ്ണപക്ഷം തൃതീയാതിഥിയിൽ സുരഭീകരണവും സിദ്ധിനാമ നിത്യചന്ദ്രാർക്കയോഗവും കൂടിയ സമയേ തുലാക്കൂറ്റിൽ മകരരാശി ഉദയം കൊണ്ട് മേഷവിഷു സംക്രമം. മേഷസംക്രമം രാത്രിയായതുകൊണ്ട് തന്നെ സുഭിക്ഷമാണ് ഫലം. വിശാഖം നക്ഷത്രത്തിലായതുകൊണ്ട് സുഭിക്ഷവും രോഗപീഠകളും വർഷക്കുറവും ഫലമാണ്. തൃതീയാതിഥിയാകയാൽ ധാന്യക്കുറവും വർഷക്കുറവും. സുരഭീകരണമായതുകൊണ്ട് ആദ്യം വർഷക്കുറവും അവസാനം ബഹുവർഷവും. സിദ്ധിയോഗത്തിലായതുകൊണ്ട് സർവകാര്യസിദ്ധിയും സുഭിക്ഷവും. മേഷസംക്രമ സമയം ധനുഷ്യനിയായതുകൊണ്ട് വർഷക്കുറവും ഭരണാധികാരികൾ തമ്മിൽ കലഹവും പദാർത്ഥങ്ങൾക്ക് വിലക്കുറവും. കന്യവ്യാഴമായതുകൊണ്ട് ഭരണാധികാരികൾക്കും പ്രജകൾക്കും സമ്പൽ സമൃദ്ധിയും സന്തോഷവും യാഗാദി കർമ്മങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിക്കുകയും തുലാക്കൂറായതുകൊണ്ട് സ്വൽപ്പവർഷവും വ്യാപാരവർദ്ധനവും മകരരാശുദയ സമയമായതുകൊണ്ട് സ്വൽപ്പവർഷവും ഫലമാക്കുന്നു. വിഷുഫലം ഈ വർഷം ആർക്കൊക്കെയാണ് ഗുണവും ദോഷവും എന്ന് ഒന്ന് നോക്കാം. ചോതി, വിശാഖം, അനിഴം ഈ നക്ഷത്രക്കാർക്ക്. വിശാഖം നക്ഷത്രത്തിനാണ് വിഷുഫലം കൂടുതലായിട്ട് ദോഷം പറയുന്നത്. പ്രസ്തുത നക്ഷത്രത്തിന് ദോഷാധിക്യ സമയമായതുകൊണ്ട് കുറച്ച് അനിഷ്ടത കൂടിയിരിക്കും. മേൽപ്പറഞ്ഞ ചോതി, വിശാഖം, അനിഴം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്കും വിഷുഫല ദോഷത്തിന് പുറമെ ശനിപ്പഴ, വ്യാഴപ്പഴവ എന്നീ സമയം കൂടി ചേർന്നു വരുന്നതുകൊണ്ട് തന്നെ പ്രായേണ ഈ വർഷം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. പല വിധത്തിലുള്ളതായിരിക്കുന്ന ക്ലേശങ്ങൾ ഈ വർഷം വന്നു ചേരാം. ശാരീരികമായ അസ്വസ്ഥതകൾ വർദ്ധിക്കും. സാമ്പത്തികമായി കഷ്ടനഷ്ടങ്ങളൊക്കെ സാധ്യത കൂടുതലായി കാണുന്നതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കണം. ബിസിനസ് രംഗത്തുള്ളവരും കാര്യമായി തന്നെ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. കുടുംബത്തിലെ അംഗങ്ങളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. ഈശ്വരീയമായ ചിന്തകൾ മനസ്സിൽ വളർത്തുവാൻ പ്രത്യേകം ശ്രമിക്കണം. യാത്രാക്ലേശവും സ്വജന വിയോഗ ദുഃഖവും മനസ്സംഘർഷങ്ങളും അധിക ചിലവുകളും വന്നു ചേരാം. ക്ഷമയോടുകൂടി ഓരോ കാര്യങ്ങളെയും പഠിച്ച് തീരുമാനങ്ങൾ എടുക്കുക. അനാവശ്യമായ സംഭാഷണങ്ങൾ ഒഴിവാക്കണം. മെഡിറ്റേഷൻ, യോഗ, പ്രാർത്ഥന എന്നിവയ്ക്കായി സമയം നീക്കിവെക്കുവാനും പ്രത്യേകം ശ്രമിക്കണം. വിഷ്ണുഭജനം നടത്തുന്നത് ഗുണം ചെയ്യും. ശിവക്ഷേത്രത്തിൽ ആയുസ്സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും ഗുണകരമാണ്. തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളൊക്കെ വിഷുഫലം പ്രായേണ ഗുണകരമാകുന്നു. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാധീനത്താൽ സാധിക്കുന്ന സമയമാണിത്. പൊതുവിൽ സൗഖ്യവും സമാധാനവും ആരോഗ്യാദി അഭിവൃദ്ധിയും ഫലമാണ്. പുതിയ വീട്, വാഹനം എന്നിവയ്ക്കും ജോലി രംഗത്തിൽ ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നു. വളരെ കാലമായി തടസ്സത്തിൽ കിടന്നിരുന്നതായ ധനം ലഭിക്കുവാനും ഇട കാണുന്നുണ്ട്. ഗവൺമെന്റിൽ നിന്നും ആനുകൂല്യങ്ങളും ലഭിച്ചേക്കാം. വിവാഹാദി മംഗളകർമ്മസിദ്ധിയും സന്താന സൗഖ്യവും സൽകീർത്തിയും ഉണ്ടാകും. മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് ഏഴരശനിയിൽ ജന്മശനി സമയമായതുകൊണ്ട് തന്നെ ഗുണഫലങ്ങൾക്ക് പ്രായേണാൽപ്പം കുറവ് അനുഭവപ്പെടുന്നതാണ്. ഗുണാഭിവൃദ്ധിക്കായി ഭഗവതിങ്കൽ വിളക്ക്, മാല എന്നീ വഴിപാടുകൾ നടത്തുന്നത് ഗുണകരമാണ്. ചതയം, പോരുരുട്ടാദി, ഉത്രട്ടാദി എന്നീ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് അനിഷ്ടതകൾ നിറഞ്ഞ സമയകാലമാണ്. കുടുംബത്തിൽ പൊതുവെ പലതരത്തിലുള്ളതായിരിക്കുന്ന ക്ലേശങ്ങളും ശത്രുഭയവും വാഹന സംബന്ധമായോ നാൽക്കാലികൾ നിമിത്തമായോ മറ്റോ ആപത്തുകളും സംഭവിക്കാം. അപകീർത്തികരങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുവാനും ഇട കാണുന്നു. കർമ്മപരമായി ഏറെ ശ്രദ്ധ വേണം. അനാവശ്യമായി ധനം നഷ്ടപ്പെടുവാനും ഇട കാണുന്നു. ദമ്പതികൾ തമ്മിൽ വിയോജിപ്പും ദേഹാരിഷ്ടതയും ഫലമാകുന്നു.
കുംഭം രാശിയിൽ ഉൾപ്പെട്ട ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് ദോഷം അത്ര കണ്ട് ഉണ്ടാവുകയില്ല. മീനക്കൂറിൽ ഉൾപ്പെട്ട പൂരുരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കണ്ടകശനിയും കൂടി ഉള്ള സമയമായതുകൊണ്ട് ദോഷാധിക്യം കൂടുതലായി അനുഭവമാകും. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഗുണകരമാണ്. രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലമാണ് ഈ വർഷത്തെ വിഷുഫലപ്രകാരം. ഉയർന്ന സ്ഥാനമാന ലബ്ധി, പുതിയ ഗൃഹനിർമ്മാണ യോഗം, വിവാഹം, സൽസന്താന പ്രാപ്തി, വിദേശയാത്രാഭാഗ്യം, സാമ്പത്തികാഭിവൃദ്ധി, ഉദ്ദിഷ്ടകാര്യ വിജയം എന്നിവ അനുഭവമാകും. വിദ്യാഭ്യാസത്തിൽ ഔന്നത്യവും ആരോഗ്യപുഷ്ടിയും പ്രതീക്ഷിക്കാം. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും ഇഷ്ടബന്ധുജന സമാഗമത്തിനും യോഗമുണ്ട്. പൊതുവിൽ സൽക്കീർത്തി വർദ്ധിക്കാനും സാധ്യത കാണുന്നു. മേടം രാശിയിൽ ഉൾപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഫലങ്ങൾ ഒരുപക്ഷെ പൂർണ്ണമായും അനുഭവമാക്കാം. മറ്റു നക്ഷത്രക്കാർക്ക് ശനിപ്പഴാ സമയമായതുകൊണ്ട് തന്നെ ഗുണഫലങ്ങൾക്ക് അല്പം കുറവ് ഉണ്ടാകും. ലളിതാ സഹസ്രനാമ ജപം വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. തിരുവാതിര, പുണർഗം, പൂയം എന്നീ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്കും വിഷുഫലം അനിഷ്ടഫലദായകമാണ്. അഗ്നി, ആയുധം എന്നിവ നിമിത്തം പരിക്കുകൾ പറ്റുവാനും അലസത, ഉൾഭയം, ടെൻഷൻ എന്നിവയാൽ കാര്യപരാജയം ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. കർമ്മപരമായ കാര്യങ്ങളിലും തർക്കങ്ങൾ, പരാജയം എന്നിവ ഉണ്ടാകും. ദമ്പതികൾ തമ്മിൽ വിയോജിപ്പിനും അകൽച്ചയ്ക്കും സാധ്യത കാണുന്നു. ശത്രുതകൾ പൊതുവെ വർദ്ധിക്കുന്നതായി തോന്നിയേക്കും. എല്ലാ കാര്യങ്ങളിലും പ്രായേണ ഉന്മേഷക്കുറവ് അനുഭവമാക്കും. മീനം രാശിയിൽ ഉൾപ്പെട്ട തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രങ്ങൾക്കാണ് ദോഷാധിക്യം കൂടുതലായി കാണുന്നത്. ഈശ്വര പ്രാർത്ഥന സദാസമയവും വേണ്ടതാക്കുന്നു. ദോഷപരിഹാരാർത്ഥമായി ജന്മനക്ഷത്രം തോറും ശിവങ്കിൽ മൃത്യുഞ്ജയാർച്ചന വഴിപാട് നടത്തിക്കുന്നത് ഗുണകരമാണ്. ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്ര എന്നീ നക്ഷത്രക്കാർക്ക് വിഷുഫലം അനുകൂലമാണ്. രാജകീയ ബഹുമാനസ്ഥാന ലബ്ധി, സാമ്പത്തികാഭിവൃദ്ധി, വിദേശയോഗം എന്നീ സൽഫലങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അന്തരീക്ഷം ഉണ്ടാകും. പുതിയ ഭൂമി, വാഹനം എന്നിവ വാങ്ങുവാനും യോഗം കാണുന്നുണ്ട്. ഉദ്യോഗപ്രാപ്തിയും വിവാഹാദി മംഗളകർമ്മസിദ്ധിയും ഫലമാണ്. പുണ്യസ്ഥലക്ഷേത്ര ദർശന ഭാഗ്യം, സജ്ജന ബഹുമാന്യത, അധികാരലബ്ധി തുടങ്ങിയവയും അനുഭവമാക്കും. കന്നി തുലാം എന്നീ രാശികളിൽ ഉൾപ്പെട്ട ഉത്രം, അത്തം, ചിത്ര എന്നീ നക്ഷത്രക്കാർക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ പ്രായേണ അല്പം കുറവായി അനുഭവത്തിൽ വരികയുള്ളൂ. ദോഷപരിഹാരാർത്ഥമായി ശാസ്താവിങ്കിൽ നീരാജനം വഴിപാട് നടത്തിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. നന്ദി, നമസ്കാരം.